നമസ്കാരം. ഇത്തവണയും വെള്ളപ്പൊക്കത്തിൽ നടി മല്ലിക സുകുമാരൻ കുടുങ്ങി. ജോർദാനിൽ ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് സെറ്റിൽ നിന്നെത്തിയ മകൻ പൃഥ്വിരാജ് ക്വാറന്റൈനിലുമാണ്. അതിനിടെയാണ് മല്ലിക സുകുമാരന്റെ പ്രളയത്തിലെ ഒഴിപ്പിക്കൽ വീണ്ടും വാർത്തയാകുന്നത്. 2 വർഷം മുൻപ് അണ്ടാവിൽ കയറി വീട്ടിൽ നിന്ന് രക്ഷപ്പെടുന്ന മല്ലികയുടെ ഫോട്ടോ വൈറലായിരുന്നു. ഇത്തവണ അതുണ്ടായില്ല. പകരം രക്ഷാപ്രവർത്തകരുടെ സഹായത്തോടുകൂടി രക്ഷ നേടി. തിരുവനന്തപുരത്തെ കുണ്ടമൺകടവിലെ വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നടി മല്ലിക സുകുമാരൻ ബന്ധുവീട്ടിലേക്ക് മാറിയിട്ടുണ്ട്. കുണ്ടമൺകടവ് ഏലാ റോഡിലെ 13 വീടുകളിലാണ് കരമനയാറ്റിൽ നിന്ന് വെള്ളം കയറിയത്. തുടർന്ന് അഗ്നിരക്ഷാസേനയുടെ ബോട്ട് എത്തിച്ച് വീടുകളിലുള്ളവരെ കരയിലേക്ക് മാറ്റുകയായിരുന്നു. ജവഹർ നഗറിലെ സഹോദരന്റെ വീട്ടിലേക്കാണ് നടി മാറിയത്. 2018-ലും ഈ ഭാഗത്ത് വെള്ളം കയറിയതിനെ തുടർന്ന് മല്ലിക സുകുമാരൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റിയിരുന്നു. ഡാം തുറന്നതാണ് 2 തവണയും വെള്ളം കയറാൻ കാരണമായത് എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. മുന്നറിയിപ്പില്ലാതെ ഡാം തുറക്കുന്നത് നാട്ടുകാർക്ക് വലിയ രീതിയിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വീടിന് പിന്നിലെ കനാൽ ശുചിയാക്കണമെന്നാവശ്യപ്പെട്ട മന്ത്രിക്ക് പരാതി നൽകിയെങ്കിലും 3 വർഷമായി നടപടിയൊന്നും തന്നെ ഉണ്ടായില്ല എന്ന് മല്ലിക പറയുന്നു. എന്തായാലും ഇത്തവണത്തെ ഒഴിപ്പിക്കൽ ചിത്രവും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. പൃഥ്വിരാജ് ഇന്നലെയാണ് ജോർദാനിൽ നിന്നെത്തിയത്. ആടുജീവിതത്തിന്റെ ഷൂട്ടിങ്ങിന് പോയി കൊറോണ ലോക്ക്ഡൌണിൽ കുടുങ്ങിയതാണ് താരം. കൊച്ചിയിൽ വിമാനമിറങ്ങി തന്റെ കാറിൽ നേരെ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്കാണ് പൃഥ്വിരാജ് പോയത്. മകനെത്തിയ ദിവസം തന്നെയാണ് അമ്മയും വെള്ളപ്പൊക്കത്തിൽ കുടുങ്ങിയത്. കരമനയാറ്റിന്റെ തീരത്ത് താമസിക്കുന്നവരെല്ലാം ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ആശങ്കയിലാണ് കഴിയുന്നത്. അരുവിക്കര ഡാമും മറ്റും തുറന്നു വിട്ടപ്പോൾ മല്ലിക രണ്ടാമത് പ്രളയത്തിൽ കുടുങ്ങുകയായിരുന്നു. മല്ലികയുടെ മൂത്ത മകൻ ഇന്ദ്രജിത്ത കൊച്ചിയിലാണ് കഴിയുന്നത്. കുടുംബത്തോടൊപ്പം അദ്ദേഹം അവിടെയാണ് താമസം. 2018-ലെ മഹാപ്രളയത്തിലായിരുന്നു മല്ലികയുടെ ആദ്യ ഒഴിപ്പിക്കൽ നടന്നത്. അന്ന് പ്രളയത്തിനിടയിലെ രക്ഷപ്പെടലിലെ ഫോട്ടോയുമായി ചേർത്ത് ലംബോഗിനിയുമായി ബന്ധപ്പെട്ട ട്രോളുകൾ മല്ലിക സുകുമാരനെ എല്ലാവിധത്തിലും അപമാനിക്കുന്നതായിരുന്നു. എല്ലാ പരിധികളും വിട്ട പരിഹാസങ്ങൾ. പരിധി വിട്ടു എന്ന് മനസ്സിലായതോടുകൂടി ട്രോളന്മാർ പിന്നീട് പിന്മാറി. അപ്പോഴേക്കും അണ്ടാവിൽ പൃഥ്വിരാജിന്റെ അമ്മ രക്ഷപ്പെടുന്ന ഫോട്ടോ വൈറലായിരുന്നു. മല്ലികയെ തേടി നിരവധി ഫോൺ കോളുകളും അന്നെത്തി. മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം മറന്ന് രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിരിക്കുമ്പോഴായിരുന്നു മല്ലിക സുകുമാരനെ കളിയാക്കിയത് എന്ന പൊതുവികാരവും സജീവമായി. എന്നാൽ അന്ന് സംഭവിച്ചത് അത്ര വലിയ സംഭവമല്ലായിരുന്നുവെന്നും ഫോട്ടോയിൽ കാണുന്നത്ര ഭീകര അന്തരീക്ഷമൊന്നും അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നുമാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. കുണ്ടമൺകടവിലെ മല്ലിക സുകുമാരന്റെ വീട്ടിൽ വെള്ളം കയറിയെന്നായിരുന്നു ആദ്യം വന്ന വാർത്ത. വീടിന് മുന്നിൽ നിർത്തിയിരുന്ന കാറിൽ കയറാനാണ് അണ്ടാവിന്റെ സഹായം തേടിയത്. അങ്ങനെയാണ് മല്ലിക സുകുമാരൻ ഇതേക്കുറിച്ച് വിവരിക്കുന്നത്. എല്ലാവരും ക്ഷമിക്കണം. രാത്രി 12 മണിക്ക് അമേരിക്ക മുതൽ തുടങ്ങി വന്ന അന്വേഷണത്തിന് മറുപടി എഴുതി കൈ വേദനയെടുക്കുന്നു. വയസ്സായി എനിക്കിനി എഴുതാൻ വയ്യ. ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയത് പ്രളയ വെള്ളമല്ല. ഞങ്ങളുടെ റോഡിലൊക്കെ നിറച്ച വെള്ളമായി. തൻ്റെ കാർ പോർട്ടിക്കോയിൽ വരെ വന്നു. റോഡിൽ നിന്ന് കുറച്ച് പൊങ്ങിയാണ് വീട്. ഞങ്ങൾക്ക് വീടിനകത്തൊരു വാട്ടർ ബോഡിയുണ്ട്. കുറച്ച് മീനൊക്കെയുണ്ട്. മക്കളും കൊച്ചുമക്കളും ഓണത്തിന് വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാനതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ച് കഴുകിയിട്ടു. അല്ലെങ്കിൽ കൊച്ചുമക്കളെല്ലാം കൂടി സ്വിമ്മിംഗ് പൂളാണ് എന്നും പറഞ്ഞ് മീനിൻ്റെ കൂടെ കിടന്ന് ചാടും. അതിൻ്റെ സൈഡിൽ ഓട പോലെ ഒരു സാധനമുണ്ട്. മുന്നിലെ കനാൽ നിറഞ്ഞതിൻ്റെ പ്രഷറായിരിക്കാം. ആ ഓട പോലത്തെ സാധനത്തിലൂടെ അകത്തോട്ട് വെള്ളം കയറാൻ തുടങ്ങിയെന്നായിരുന്നു മല്ലിക സുകുമാരൻ ഇതേക്കുറിച്ച് പിന്നീട് വിവരിച്ചത്. ചെളി കലർന്ന വെള്ളം പിന്നെ റൂമിലൊക്കെ കയറുകയായിരുന്നു.